ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹം. എല്ലാവർക്കും സന്തോഷമല്ലേ? സുഖമല്ലേ? എല്ലാ ക്ലാസ്സുകളും മുടക്കം കൂടാതെ കാണുന്നുണ്ടോ? വെരി ഗുഡ്, നല്ല മക്കളാണ് കേട്ടോ. നല്ല മക്കളെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ? അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നടിയാരാം, ഞങ്ങൾ സജീവം നാഥാ, നിൻ തിരുവചനങ്ങൾ പാലിപ്പാൻ ഏകണമേ നിൻ കൃപയെന്നും, നിൻ വേദത്തിൽ സ്തുതി ചെയ്യും, അത്ഭുത കാര്യങ്ങൾ കാണാൻ വെളിവാക്കിയിടണമേ നാഥ. അടിയാരോടെയുള്ള നയനങ്ങൾ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ സത്യവിശ്വാസം, പ്രാർത്ഥന, ഇത് രണ്ടുമാണ്. പഠിക്കാൻ റെഡിയാണോ? റെഡിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. കുഞ്ഞുങ്ങളായ നാം യേശുവിന്റെ, ദൈവത്തിന്റെ സ്വന്തം മക്കളായിത്തീർന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാര് നമ്മെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളാണ് സത്യവിശ്വാസം എന്ന പാഠഭാഗത്തിലൂടെ നാം എല്ലാ ക്ലാസ്സുകളിലും പഠിക്കാൻ പോകുന്നത്. ഒന്നാം ക്ലാസ്സിലെ സത്യവിശ്വാസം എന്ന പാഠഭാഗം നാം 6 ചോദ്യങ്ങളിലൂടെയും അതിന്റെ ഉത്തരങ്ങളിലൂടെയുമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ വലുതാകുമ്പോഴൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് മറക്കാതെ ഇതെല്ലാം പഠിക്കണം. ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നിന്നെ സൃഷ്ടിച്ചത് ആര്? നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം അല്ലെ? ആദ്യത്തെ പാഠത്തില് നമ്മൾ പഠിച്ചു, മനഃപ്പാഠമാക്കാനായിട്ട് നമുക്കൊരു വാക്യം ഉണ്ടായിരുന്നു ആദ്യ പുസ്തകത്തില്, 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതെല്ലാവരും മനഃപ്പാഠമാക്കിയായിരുന്നോ? അപ്പൊ ആരാ നമ്മെ സൃഷ്ടിച്ചത്? ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ദൈവം. ആകാശവും ഭൂമിയും കരയും കടലും സൂര്യനും ചന്ദ്രനും കാറ്റും മഴയും ഇടിയും മിന്നലും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പക്ഷികളും മൃഗങ്ങളും ഇവയെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. പിന്നീട് ദൈവം തന്റെ സ്വരൂപത്തിൽ ആദിമനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചു. നമ്മൾ 1 പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോ നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? ദൈവം. 2 ചോദ്യം, ദൈവം നിന്നെ കാണുന്നുണ്ടോ? ഇവരാണ് ദൈവം എല്ലായ്പ്പോഴും എന്നെ കാണുന്നു. ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്റെ അർത്ഥം എന്താ? ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ട്. ദൈവം എല്ലാ സർവവ്യാപിയാണ്. എല്ലായിടത്തും ദൈവം ഉണ്ട്. നമ്മൾ എവിടെ ഇരുന്നാലും ദൈവത്തിന് നമ്മെ കാണാൻ സാധിക്കും. നമ്മൾ നല്ലത് ചെയ്യുമ്പോഴ്, നമ്മൾ കുസൃതി ചെയ്യുമ്പോഴ്, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴ്, പഠിക്കുമ്പോഴ്, കളിക്കുമ്പോഴ്, അല്ലെ, വഴക്കും മറ്റുള്ളവരോട് വഴക്കൂടുമ്പോഴ്, എപ്പോഴും ആരാ നമ്മളെ കാണുന്നേ? ദൈവം നമ്മെ കാണുന്നു. അപ്പൊ എല്ലാ സമയത്തും ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ നല്ലത് മാത്രം ചെയ്യണം അല്ലേ. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം നാം ചെയ്യുക. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്ന മക്കളായി മാറണം. മാറണ്ടേ? ദൈവം എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുന്ന മക്കളായിട്ട് നമുക്ക് വളരേണ്ടതുണ്ട്. അപ്പൊ നാം എല്ലാം നാം ചെയ്യുന്ന എല്ലാം ദൈവം കാണുന്നത് കൊണ്ട് നാം നല്ല കുട്ടികളാകണം. അപ്പൊ ദൈവം നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മെ സൃഷ്ടിച്ചതാരാണ്? ദൈവം. ആ ദൈവം നമ്മെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യേശുമശിഹ ആരാകുന്നു? യേശുമശിഹ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകുന്നു. യേശുമശിഹ ആരാകുന്നു? യേശുമശിഹ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകുന്നു. യേശുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിലൊക്കെ പഠിച്ചതാണ് അല്ലെ. കഥകളൊക്കെ പഠിച്ച കുറെ കാര്യം നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ അതെല്ലാം? യേശു സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ പുത്രനാകുന്നു. അപ്പൊ യേശുമശിഹ ആരാകുന്നു? പറഞ്ഞേ, യേശുമശിഹ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകുന്നു. യേശുമശിഹ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകുന്നു. ഇനി 4 ചോദ്യം, പരിശുദ്ധ സഭയുടെ പേരെന്ത്? നമ്മുടെ പരിശുദ്ധ സഭയുടെ പേരെന്ത്? പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ.
യേശുക്രിസ്തുവിന്റെ അനുയായികളാണ് നാം അല്ലെ? ക്രിസ്ത്യാനികളായ നാം ഒക്കെ യേശുക്രിസ്തുവിന്റെ അനുയായികളാണ്. യാക്കോബായക്ക എന്നാണ് നാം അറിയപ്പെടുന്നത്. നമ്മുടെ പരിശുദ്ധ സഭ എന്നത് യാക്കോബായ ക്രിസ്ത്യാനി, യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ. എങ്ങനെയാണ് ഈ പേരൊക്കെ നമ്മുടെ സഭയ്ക്ക് വന്നതെന്നൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ പരിചയപ്പെടാം കേട്ടോ. എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോ നമ്മളോട് ആരെങ്കിലും ഏത് സഭയിൽപ്പെട്ട ആളാണ് മോള്, അല്ലെങ്കിൽ ഏത് സഭയിൽപ്പെട്ട ആളാണ് മോൻ എന്ന് ചോദിച്ചു നാം എന്ത് പറയും? എന്ത് പറയും? പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ. നമ്മുടെ പരിശുദ്ധ സഭയുടെ പേരെന്താണ്? പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ. ദേവാലയം എന്നാൽ എന്ത്? എന്താണ് ദേവാലയം? നമ്മളൊക്കെ ദേവാലയത്തിൽ പോകാറുള്ളവരാണ് അല്ലെ? ഇപ്പൊ ആരും പോകണില്ല അല്ലെ? നമുക്കൊന്നും 10 വയസ്സായിട്ടില്ല. 10 വയസ്സ് കഴിഞ്ഞാലേ നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലെ? ഇപ്പൊ എല്ലാവർക്കും സങ്കടമാണ് പോകാൻ. അല്ലെ, നമ്മൾ എന്നും എല്ലാ ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ ദേവാലയം. ദേവാലയം എന്നാൽ എന്ത്? ദൈവം വസിക്കുന്ന സ്ഥലമാകയാൽ ദൈവാലയം ദൈവഭവനമാകുന്നു. ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വസിക്കുന്ന സ്ഥലമാകിയാൽ ദൈവാലയം ദൈവഭവനമാകുന്നു. നമ്മുടെ പള്ളിയില് ആരാ നമ്മുടെ പള്ളിയിൽ വസിക്കുന്നത്? ആ ദൈവം. അതുകൊണ്ട് അത് ദൈവത്തിന്റെ ഭവനമാണ്. അതുപോലെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളും ആരായി മാറുന്നു? ദൈവാലയങ്ങളായി മാറുന്നു. നമ്മുടെ ഉള്ളിൽ ആരാ വസിക്കേണ്ടത്? ദൈവം. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ നാമും ദൈവാലയങ്ങളായി മാറും. നേരത്തെ പറഞ്ഞതുപോലെ നല്ല മക്കളായി നാം മാറും. ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവാലയങ്ങളാകും, നല്ല മക്കളായി മാറും. നമ്മുടെ ദേവാലയങ്ങളിൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അതുപോലെ നമ്മുടെ വീടുകളിലും നമ്മളുടെ ഹൃദയങ്ങളിലും ദൈവം വസിക്കും. ഇപ്പൊ ദേവാലയം എന്നാൽ എന്താണ്? ദൈവം വസിക്കുന്ന സ്ഥലമാകിയാൽ ദൈവാലയം ദൈവഭവനമാകുന്നു. ദൈവത്തിന്റെ ഭവനം, ദൈവം വസിക്കുന്ന ഭവനമാകുന്നു. ദേവാലയത്തിനകത്ത് പ്രവേശിച്ചാൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എന്നെ ദൈവം കാണുന്നു എന്നുള്ള ബോധത്തോടുകൂടി കിടക്കോട്ട് മുഖമായി വണക്കത്തോടും അടക്കത്തോടും കൂടി നിൽക്കേണ്ടതാകുന്നു. എങ്ങനെയാണ് അപ്പോ ദേവാലയത്തിൽ പ്രവേശിച്ചാൽ നാം നിൽക്കേണ്ടത്? ദൈവം നാം ചെയ്യുന്നതെല്ലാം കാണുന്നു. നേരത്തെ കണ്ടതാണതല്ലേ? ദൈവം നാം ചെയ്യുന്നതെല്ലാം കാണുന്നു. അപ്പൊ നമ്മൾ ദൈവാലയത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ദൈവം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെ ഒന്നും നോക്കി നിൽക്കാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി നിൽക്കുമ്പോൾ എന്റെ വിചാരങ്ങൾ മറ്റു വിചാരങ്ങളൊക്കെ മാറ്റി ഇന്ന് വീട്ടിൽ അമ്മ എന്തായിരിക്കും ഉണ്ടാക്കിയേക്കണേ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിക്കണം, നീ ഭർത്താവ് കൂട്ടി ചോറിടണോ, എന്താ കഴിക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു ചിന്തകളും, അല്ലെങ്കിൽ കൂട്ടുകാരെ കണ്ട എന്ത് വർത്താനം പറയണം, അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല അല്ലേ? ദേവാലയത്തിൽ കയറുമ്പോൾ എന്താ ചെയ്യണ്ടേ? ദൈവം നമ്മെ കാണുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. എന്നിട്ട് കിഴക്കോട്ട് മുഖമായി, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭയങ്കര വണക്കത്തോടും ഭക്തിയോടും അടക്കത്തോടും കൂടെ ദൈവത്തിന്റെ മുമ്പില്, ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം അല്ലേ, അവിടെ നാം നിൽക്കണം. പള്ളിയകത്ത് കയറി കഴിഞ്ഞാല് മറ്റുള്ളവരോടൊന്നും വർത്തമാനം പറയാനൊന്നും പോകരുത് കേട്ടോ. നല്ല കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല കുട്ടികള് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകള് ദേവാലയത്തിന് അകത്ത് കയറിയാൽ എന്താ ചെയ്യണ്ടേ? ദൈവം നമ്മെ കാണുന്നു എന്നുള്ളൊരു ബോധ്യത്തോടെ നാം കിഴക്കോട്ട് മുഖമായി നിന്ന് വണക്കത്തോടും അടക്കത്തോടും നിന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, ഇത്രയും നേരം പറഞ്ഞ ഇത്രയും നേരം നോക്കിയ 6 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ മക്കൾക്കൊക്കെ മനസ്സിലായോ? ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ? ഒന്നുകൂടി നോക്കാം 6 ചോദ്യവും 6 ഉത്തരവും എന്താണെന്ന് നോക്കാം. പേജ് 95 കൊടുത്തിട്ടുണ്ട്. നിന്നെ സൃഷ്ടിച്ചത് ആര്? ദൈവം. നിന്നെ ദൈവം നിന്നെ കാണുന്നുണ്ടോ? ഉവ്വ്, ദൈവം എല്ലായ്പ്പോഴും എന്നെ കാണുന്നു. യേശുമശിഹ ആരാകുന്നു? യേശുമശിഹ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാകുന്നു. പരിശുദ്ധ സഭയുടെ പേരെന്ത്? പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ. ദൈവാലയം എന്നാൽ എന്ത്? ദൈവം വസിക്കുന്ന സ്ഥലമാകിയാൽ ദൈവാലയം ദൈവഭവനമാകുന്നു. ദൈവാലയത്തിനകത്ത് പ്രവേശിച്ചാൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എന്നെ ദൈവം കാണുന്നു എന്നുള്ള ബോധത്തോടുകൂടി കിഴക്കോട്ട് മുഖമായി വണക്കത്തോടും അടക്കത്തോടും കൂടി നിൽക്കേണ്ടതാകുന്നു. അപ്പോ ഈ കാര്യങ്ങള് ഒന്നുകൂടെ
വായിച്ചു നോക്കണം. അപ്പയോടും മമ്മയോടൊക്കെ ചോദിച്ച് ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പയോടും മമ്മയോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അടുത്ത ഭാഗം പ്രാർത്ഥനയാണ്, മനപ്പാടം ആക്കാനുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ എന്നും വീടുകളില് പ്രാർത്ഥിക്കേണ്ടതാണ്, രാവിലെ വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോ വീട്ടിലെ പപ്പയും മമ്മയൊക്കെ പ്രാർത്ഥിക്കുമ്പോ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മളത് കാണാതെ പഠിക്കണം. അപ്പൊ ടീച്ചറ് ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലു. തെറ്റു ചൊല്ലു, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് കേട്ടാ. കൊച്ചുകുട്ടികളെ ആർക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞത്? ആ, ദൈവത്തിന് കൂടുതൽ ഇഷ്ടം കുഞ്ഞു മക്കളെയാണ്. നിങ്ങളെയൊക്കെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടം, യേശുവിന് ഒത്തിരി ഇഷ്ടമാണ്. പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിച്ചാലോ, പ്രാർത്ഥിച്ചു നോക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ, ആമേൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ക്രൂശിക്കപ്പെട്ടവനെ എന്ന് പറയുമ്പോ കുരിശു വരയ്ക്കണം കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. അത് മൂന്ന് പ്രാവശ്യം പറയണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. നിന്റെ ദാസരായ പാപികളോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കമോർ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്നത് നിങ്ങൾ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും അല്ലെ. അപ്പോ അത് ചൊല്ലുമ്പോ നമ്മൾ കൈ തുറന്നു പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി വേണം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. അപ്പോ പ്രാർത്ഥന എല്ലാവരും പഠിക്കണം, പാരന്റ്സിന്റെ സഹായത്തോടെ. അപ്പയോടും മമ്മയോടൊക്കെ പഠിപ്പിക്കാൻ പറയണം. എല്ലാവരും രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ആ നല്ല കുട്ടികളാണ് കേട്ടോ, മിടുക്കരാണ് കേട്ടോ. അപ്പോ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് നോക്കി അക്ഷരത്തെറ്റൊന്നും കൂടാതെ ഇത് വായിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പൊ മറക്കാതെ പ്രാർത്ഥന മുഴുവൻ പഠിക്കണം, പഠിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഓക്കെ. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിനെയോ സാറിനെയോ ഒക്കെ ഫോൺ ചെയ്ത് കാണാപ്പാടം പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. അപ്പൊ സാറിനും ടീച്ചർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. ആ എന്റെ കൊച്ച് പ്രാർത്ഥനയൊക്കെ മുഴുവൻ പഠിച്ചല്ലോ എന്ന് ചോദിക്കും. വളരെ സന്തോഷമാവും. ചെയ്യില്ലേ? ചെയ്യോ. വെരി ഗുഡ്, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പൊ പ്രാർത്ഥന മൊത്തം കാണപ്പാടം പഠിക്കണം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ച് വായിച്ച് പഠിക്കണം. ഓക്കെ. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ സുരക്ഷിതരായി ഇരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക, എന്നും പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും. താങ്ക് യു.